നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവനവന്റെ സുരക്ഷയെ പോലും മറികടന്നായിരുന്നു കൊറോണ വൈറസിന്റെ പിടിയിൽ ഞെരിഞ്ഞമരുന്ന രാജ്യത്തിനായി നാവികസേനാംഗങ്ങൾ സകലതും മറന്ന് ഉണർന്ന് പ്രവർത്തിച്ചത്. രാജ്യത്തിന് വേണ്ടി അവർ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പലർക്കും കോവിഡ് പോസിറ്റീവായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആശങ്കകളെ അടക്കി പിടിച്ച് അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. സമുദ്ര അതിർത്തികൾ കാക്കുന്ന നാവികസേനയ്ക്ക് പലപ്പോഴും രാജ്യത്തിന് വേണ്ടി പല ദൗത്യങ്ങളും ചെയ്യേണ്ടി വരും. ഓക്സിജൻ ക്ഷാമം നേരിട്ട സമയം ഓപ്പറേഷൻ സമുദ്രസേതു 2 എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യത്തിന് ഓക്സിജൻ എത്തിക്കാൻ നാവികസേന രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയായിരുന്നു. വിവിധ ഇൻഡോ പസഫിക് രാജ്യങ്ങളിൽ നിന്ന് ദ്രാവക മെഡിക്കൽ ഓക്സിജനും കാലി സിലിണ്ടറുകളും രാജ്യത്ത് എത്തിക്കുകയായിരുന്നു ഓപ്പറേഷൻ സമുദ്രസേതു 2 എന്ന ദൗത്യത്തിലൂടെ ലക്ഷ്യം കണ്ടത്. 3 നാവിക കമാൻഡുകളിൽ നിന്നുള്ള 10 യുദ്ധക്കപ്പലുകൾ പടിഞ്ഞാറൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ദ്രാവക മെഡിക്കൽ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, PPE, കോവിഡ് ടെസ്റ്റ് കിറ്റുകൾ, വെന്റിലേറ്ററുകൾ, മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അവർ ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു. ശ്വാസം കിട്ടാതെ പിടയുന്ന എത്രയോ ജീവനുകൾ നാവികസേനയുടെ നിശബ്ദ ദൗത്യത്തിന്റെ ഭാഗമായി രക്ഷ നേടി. May 5 INS തൽവാർ ബഹ്റൈനിൽ നിന്ന് 55 മെട്രിക് ടൺ ദ്രാവക ഓക്സിജനാണ് മംഗലാപുരത്തായി എത്തിച്ചത്. കർണാടകയിൽ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ സമയമായിരുന്നു അത്. കടൽക്കൊള്ളക്കാരിൽ നിന്ന് വ്യാപാര കപ്പലുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ INS തൽവാർ കടലുകൾ മുറിച്ചു കടന്ന ജനങ്ങളുടെ രക്ഷയ്ക്ക് അവർ നേതൃത്വം വഹിച്ചു. INS തൽവാറിലെ ഒരു യുവനാവിക ഉദ്യോഗസ്ഥൻ ആ സാഹസിക യാത്രയെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. പരുക്കൻ കാലാവസ്ഥയിൽ കപ്പൽ ഇളകിമറിയുമ്പോഴും മെഡിക്കൽ ഉപകരണങ്ങളൊന്നും തകർന്നിട്ടില്ലല്ലോ എന്ന് തുടർച്ചയായി പരിശോധിക്കുകയായിരുന്നു എല്ലാവരും. ശക്തമായ കാറ്റിലും മഴയിലും കണ്ടെയ്നറിന് മുകളിൽ കയറി അതിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടില്ല എന്ന ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരുന്നു. വെല്ലുവിളി നിറഞ്ഞ ജോലി തന്നെയായിരുന്നു അത്. എന്നാൽ നമ്മുടെ രാജ്യത്തിന് ഇത് എത്ര പ്രധാനമാണെന്ന് അറിയാവുന്നതിനാൽ ഒട്ടും ഭയം തോന്നിയില്ല എന്നായിരുന്നു അദ്ദേഹം പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വന്നു 4 കപ്പലുകൾ. 9 കണ്ടെയ്നറുകളിലായി ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നുമുള്ള 250 മെഡിക്കൽ ഓക്സിജനും 2000 സിലിണ്ടറുകളും മറ്റ് മെഡിക്കൽ സാമഗ്രികളുമാണ് സേന മുംബൈയിലും മംഗലാപുരത്തും എത്തിച്ചത്. ചരക്കുകൾ എളുപ്പത്തിലിറക്കിയ കപ്പലുകൾ സൗദി അറേബ്യ, ഒമാൻ, UAE എന്നിവിടങ്ങളിലേക്ക് അടുത്ത ബാച്ചിനായി പെട്ടെന്ന് തന്നെ പുറപ്പെടുകയായി. കിഴക്കൻ കടൽ തീരത്ത് നാവികസേനയുടെ കപ്പലുകൾ ബ്രൂണൈ, സിംഗപ്പൂർ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള സഹായം എത്തിക്കുകയായിരുന്നു. അതിവേഗത്തിൽ അവ ചെന്നൈയിലും വിശാഖപട്ടണത്തിലും എത്തിച്ചേർന്നു. സമുദ്രസേതു 2 ദൗത്യം 7 ആഴ്ചകളോളം നീണ്ടു. ഇതിനിടെ 14 യാത്രകളിലായി 90,000 കിലോമീറ്ററോളം സഞ്ചരിച്ചു. അടിയന്തര വൈദ്യസഹായങ്ങൾക്ക് പുറമെ 1,080 ടൺ ദ്രാവക മെഡിക്കൽ ഓക്സിജനും 13,800 ഓക്സിജൻ സിലിണ്ടറുകളും രാജ്യത്ത് എത്തിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞുവെന്നത് വമ്പൻ നേട്ടമാണ്. ഇതിനു പുറമെ കാർവാറിലെയും കൊച്ചിയിലെയും നാവിക താവളങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾ ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപുകളിലെ ജനങ്ങൾക്കായി ഒരു ഓക്സിജൻ എക്സ്പ്രസ് സ്ഥാപിക്കുകയുണ്ടായി. ഇതുവഴി ഓക്സിജൻ ഉൾപ്പെടെ വൈദ്യസഹായം പതിവായി ദ്വീപുകളിലേക്കായി എത്തിച്ചു കൊടുത്തു. മാത്രമല്ല ടൗട്ടെ ചുഴലിക്കാറ്റ് വീശിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് എല്ലാ ആവശ്യ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അഭിനന്ദന പ്രവാഹമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.